നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളത്തെ എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. കുറേ കുട്ടികളെ നമ്മളിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഒരുപാട് കാലമായി കുട്ടികളെ കാണാതാകുന്നു. വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ നമ്മൾ അതിൽ നിന്ന് വീണ്ടെടുക്കുന്നുള്ളൂ. ഓയൂരിൽ നിന്ന് നഷ്ടപ്പെട്ട കുട്ടിയെ 24 മണിക്കൂറോളം ടൈം ആകുമ്പോൾ അത് തിരിച്ചെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 വയസ്സുകാരി അന്യസംസ്ഥാനക്കാരായ ഒരു കൂട്ടം ആൾക്കാരോടൊപ്പം കിടന്നുറങ്ങിയ കുട്ടിയെ കാണാനില്ല എന്ന് പരാതി പറയുകയും എന്നാൽ ആ പോലീസ് കേരളം മുഴുവൻ അരിച്ചു പെറുക്കുന്നതിനിടെ ഏതാനും മീറ്ററുകൾക്കപ്പുറം കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ കുട്ടിക്ക് ആ കുറ്റിക്കാട്ടിൽ എത്താൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. 2 വയസ്സുള്ളൊരു കുട്ടിക്ക് അവിടെ എത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണ്. ഇവിടെ എൻ്റെ സംശയം, ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ന് അവകാശപ്പെട്ടവർ ഫ്ലൈറ്റിലാണ് ഇവിടെ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ സംശയമാണ്. നേരത്തെ പുറത്തു വന്നിരുന്ന ചില സംശയങ്ങളുണ്ട്, അതുകൂടി ഞാൻ പിന്നീട് പറയാം. ഈ സംശയം, ഈ കുട്ടി ഇവരുടേതല്ല, ഈ കുട്ടി ഒരു മാഫിയയുടെ ഭാഗമാണ്. അതായത് ഈ കുട്ടി എവിടുന്നോ തട്ടിയെടുത്തതാണ്. അത് കേരളത്തിൽ നിന്നാകാം, കേരളത്തിന് പുറത്തുനിന്നാകാം, എവിടെ നിന്നും ആകാം. അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ ഇവരുടെ കയ്യിലുണ്ടാകാം. ഈ ഗ്രൂപ്പ് വഴക്കിനിടയിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ തട്ടിയെടുത്തതുമാകാം. ഈ കുട്ടിയെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ആ പരിസരത്ത് തന്നെ ഉപേക്ഷിച്ച് പോയതുമാകാം. ഇതാണ് എൻ്റെ ഒരു അനുമാനം. ശരിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതിങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കുറേ കാലം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു, ഇവിടുത്തെ ഭിക്ഷാടന മാഫിയ. ഇപ്പോൾ News19 Kerala എന്ന യൂട്യൂബ് ചാനൽ പറയുന്നത് പോലെ അവരുടെ അന്വേഷണം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കാണേണ്ടതാണ്. ആ യൂട്യൂബ് ചാനലിൽ അവരുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറയുന്നത് കേരളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നടക്കാൻ കഴിയാവുന്ന നടുവിന് കൈയും കൊടുത്ത് വടി ഊന്നി നടക്കുന്നവർക്ക് ഇവർ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് പായാണ്. അപ്പൊ അതിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇതൊരു മാഫിയ തന്നെയാണ് എന്നാണ്. മുമ്പൊരു വാർത്ത വന്നിരുന്നത് ഇവർ നമ്മുടെ ഈ പാതയോരത്ത് കച്ചവടം ചെയ്യുന്നവരെ പോലെ, അതായത് ഈ വലിയ ലോറികൾ, JCBകൾ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ കച്ചവടം ചെയ്യുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഒരു സ്ഥലത്ത് കുറച്ചുണ്ടാവും, ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്ത് വീണ്ടും കുറച്ചുണ്ടാവും, വീണ്ടും 1 കിലോമീറ്റർ അപ്പുറത്ത് കുറച്ചുണ്ടാവും. അതായത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒന്ന് കണ്ടാൽ നമ്മൾ വാങ്ങില്ല, രണ്ടാമത് കാണുമ്പോൾ നമ്മൾ വാങ്ങിയില്ല എന്ന് വരും, പക്ഷെ 3-ാമത് കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി അത് വാങ്ങും. അതിനുവേണ്ടി തന്നെയാണ് അവർ അങ്ങനെ നിർത്തി വെക്കുന്നത്. എല്ലാം ഒരു ടീമിൻ്റെ തന്നെയാണ്. അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവർ അതിൻ്റെ വിതരണക്കാരോ അല്ലെങ്കിൽ കമ്മീഷൻ ഏജന്റുമാരോ അതല്ലെങ്കിൽ കമ്മീഷൻ വിൽപ്പനക്കാരോ കൂലി തൊഴിലാളികളോ ആരെങ്കിലും ആകാം. ഇതേ സിസ്റ്റം തന്നെ ഭിക്ഷാടന മാഫിയയിലും ഉണ്ട് എന്ന് കുറേ മുമ്പ് വാർത്ത വന്നിരുന്നു. അതായത് ഓരോ മേഖലയിലും ഇവർ ഓരോ ദിവസം ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. അവിടെ ഇരുന്ന് അവർ ഭിക്ഷ എടുത്തിട്ട് ആ കളക്ഷൻ ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള ഏജന്റുമാർക്കാണ് കൊടുക്കുന്നത്. അവർ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഇവർ രാവിലെ ഭിക്ഷാടനത്തിന് പോകുമ്പോൾ ഒരു കുട്ടിയെ എടുത്തവർക്ക് കൊടുക്കുന്നു. ഇതിൽ പല കുട്ടികളും ഉറങ്ങുന്നതായി, അതായത് എല്ലാ സമയവും ഉറങ്ങുന്നതായി മുമ്പ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതായത് മയക്കുമരുന്ന് കൊടുത്തിട്ടോ മറ്റോ ഇതെപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും, ഒരിക്കലും അത് ഉണർന്നിരിക്കില്ല. അതുപോലെ News19 പറയുന്നത് പോലെ ഈ കുട്ടികളെ ഒക്കത്ത് കൊണ്ട് പോകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ ഫോളോ ചെയ്യുമ്പോഴും ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതായിട്ട് ഒന്നുമില്ല. ആ കുട്ടിയുടെ കണ്ണുകളിൽ മരണഭയമാണ് എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്. ശരി തന്നെയാണ്, കാരണം ഈ കുട്ടികൾ അവരുടെ താപം വഴിയില്ല. രാവിലെ ഇവർ പോകുമ്പോൾ ഈ ഗാംഗിൽ നിന്ന് ഒരു കുട്ടിയെ എടുത്ത് കൊടുക്കുന്നു. ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്ന കുട്ടികളാകാം. ഒരു കുട്ടിയെ അവർക്ക് കൊടുക്കുന്നു, ആ കുട്ടിയെ വൈകുന്നേരം തിരിച്ചുണ്ടേൽപ്പിക്കുക. ഈ കുട്ടിക്ക് ജീവൻ നിലനിൽക്കാനാവുന്നത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇതിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ടാകാം, ഉപേക്ഷിക്കുന്നുണ്ടാകാം, പോകുന്നുണ്ടാകാം. യാതൊരു ഉത്തരവാദിത്വവും അവർക്കില്ല. അതായത് ഈ കുട്ടികൾ അവരുടേതാകാൻ വഴിയില്ല. അതാണ് എൻ്റെ സംശയം. എവിടെ നിന്നൊക്കെ തട്ടിക്കൊണ്ടുവന്നവർ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെ ഇങ്ങനെ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ രക്ഷാകർത്തത്വം ഏറ്റെടുത്തുകൊണ്ട് ഫ്ലൈറ്റിലൊക്കെ ആൾ വരണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബന്ധം എങ്ങനെയാണ് കിടക്കുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ആലോചിക്കുക. എൻ്റെ ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ ആണ്, ഇവിടെ ഒരു മാഫിയ ഉണ്ട് എന്നത് ഉറപ്പാണ്. നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് ഭിക്ഷചാചിക്കുന്നവർ നമ്മൾ സംശയത്തോടെ നോക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരെ സംശയിക്കുന്നുണ്ടെന്നോ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നോ മനസ്സിലായാൽ വളരെ പെട്ടെന്ന് മിന്നായം പോലെ അവർ ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെ? എന്തിനാണ് അവർ അങ്ങനെ ഓടുന്നത്? അപ്പോൾ അവരുടെ പിന്നിൽ മറ്റെന്തോ ഉണ്ട്, മറ്റാരൊക്കെയോ ഉണ്ട്. ഇതിനൊരു പക്ഷേ മലയാളികളെ സപ്പോർട്ട് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ ഇത്രയധികം ധൈര്യത്തോടെ ഇങ്ങനെ പോകുന്നത്. നമ്മളത് കണ്ടെത്തണം. കേരള പോലീസ് ഇനിയും കണ്ണടച്ചിരിക്കരുത്. ഇത്തരം ഭിക്ഷാടനക്കാരെ, കേരളത്തിൽ ഇത്തരത്തിൽ ഭിക്ഷാടനക്കാരെ കുട്ടികളെ ഉൾപ്പെടെ കണ്ടു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിക്കണം, അവരെ ചോദ്യം ചെയ്യണം. അന്യസംസ്ഥാനക്കാരാണ്, അവരെ ചോദ്യം ചെയ്യണം, അവർ ഐ ഡി കാർഡ് ചോദിക്കണം, അവർ കുട്ടികളുമായി റിലേഷൻഷിപ്പ് ചോദിക്കണം. ഇതെല്ലാം ചോദിച്ച് ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്നതിന് നിരോധിക്കുക തന്നെ വേണം. അത് പാടില്ല. ഇവിടെ ബാലവേലയുണ്ട്, അതേപോലെ ബാലാവാസ കമ്മീഷനുണ്ട്. ഒരു കുട്ടിയെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടിയെ ഒന്ന് എടുത്ത് ബാലസ്യത്തോടെ മുത്തം കൊടുത്താൽ പോലും പോക്സോ കേസ് എടുക്കാൻ ഇവിടെ നിയമമുണ്ട്. ആ സമയത്ത് ഇത്തരത്തിൽ വേല കാണിക്കുന്ന, ഇത്തരത്തിൽ കുട്ടികളോട് ക്രൂരത കാണിക്കുന്നവർക്ക് നിയമം എന്നത് ഒന്ന് എത്തി നോക്കുന്നില്ല എന്നത് ഇവിടുത്തെ പോലീസ് അധികാരികളും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ അതുപോലെ
ഭരണരംഗത്തിരിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ മാഫിയ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടും. ഇത് എവിടെ നിന്നെങ്കിലൊക്കെ നഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കാം, അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ ഇവരെയൊക്കെ പിടികൂടി അന്വേഷിച്ചാൽ മാത്രമേ ഇതറിയുള്ളൂ. കേരളത്തിൽ ഇത്തരത്തിലെ നടപടികൾ നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ മാഫിയ ഇവിടെ നിന്ന് പൊയ്ക്കോളും. ഇനി അഥവാ ആരെങ്കിലും ഭിക്ഷ യാചിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായി അവർക്ക് രേഖയുണ്ടാവും, അവരെവിടത്തുകാരാണെന്ന് അറിയാൻ പറ്റും, എന്താണെന്ന് അറിയാൻ പറ്റും, അവർക്ക് കൃത്യമായി മറുപടി പറയാനും പറ്റും. ഇത് ഒന്ന് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുരുന്നുകളുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ ഒരുപക്ഷെ മറ്റെവിടെന്നെങ്കിലും തട്ടിയെടുക്കപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുട്ടികൾ ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്താൻ അത് കാരണമാകുമെന്നും ഞാൻ കരുതുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്, എൻ്റെ സംശയമാണ്. പക്ഷേ കുറച്ചൊക്കെ ചുറ്റിനും കാണുന്നത് കൊണ്ട് സത്യമാകാൻ വഴിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ ചുറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം.